ലാലേട്ടനെ നായകനാക്കി ഷാജി കൈല സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് എലോൺ. എലോണിൻ്റെ സെൻസറിങ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യു സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് നേടാൻ പറ്റിയിരിക്കുന്നത്. കടുവ എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ഷാജി കൈലാസ് ലാലേട്ടൻ ഒന്നിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സിനിമയായിരിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തമിഴിലെ സൂപ്പർ ഹിറ്റ് ഡയറക്ടറാണ് എ ആർ മുരുകദാസ്. എന്നാൽ എ ആർ മുരുകദാസ് കുറേ കാലമായിട്ട് സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ മൂവിയുടെ ഒരു അപ്ഡേറ്റ് അല്ല, റൂമറുകളാണ് വരുന്നത്. അദ്ദേഹം പുതിയൊരു മൂവി ചെയ്യാൻ പോകുന്നു. മൂവിയിലെ ഹീറോ ചെമ്പു ആയിരിക്കുമെന്നും സിനിമ ഒരു സൂപ്പർ ഹീറോ മൂവി ആയിരിക്കുമെന്നാണ് ന്യൂസുകൾ വരുന്നത്. എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. ശിവർത്തൻ്റെ വരാൻ പോകുന്ന സിനിമകളിൽ ഏറ്റവും ഹൈപ്പുള്ള മൂവിയാണ് മാവീരൻ. മാവീരൻ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ December 24 വരാൻ ചാൻസ് ഉണ്ടെന്ന് ഇപ്പം ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. നടൻ ആര്യയുടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ആര്യയുടെ അടുത്ത് ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നല്ല റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിരുമൻ സംവിധാനം ചെയ്ത മുത്തയ്യാണ് മൂവി സംവിധാനം ചെയ്യുന്നത്. ഖാദർ ഭാഷ എൻട്ര മുത്തുരാമലിംഗം എന്നാണ് സിനിമയുടെ പേര്. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് മൂവിയാണ് മണിച്ചിത്രത്താഴിൻ്റെ തമിഴ് റീമേക്ക് ആയിരുന്ന ചന്ദ്രമുഖി. ചന്ദ്രമുഖിയിൽ സൂപ്പർ സ്റ്റാർ രജനികാന്തായിരുന്നു അഭിനയിച്ചിരുന്ന സിനിമ. വളരെ വലിയ ഹിറ്റ് ആയി തന്നെയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. രാഘവ ലോറൻസ് എന്ന സിനിമയിലെ നായകൻ കങ്കണ റണാവത്തും ചന്ദ്രമുഖി 2 ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ചന്ദ്രമുഖി ടീം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. വിശാൽ നായകനായി പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ മൂവിയാണ് ലാത്തി. ലാത്തി മൂവിയുടെ ട്രെയിലർ നാളെ December 12 വൈകുന്നേരം 5 ഉണ്ടാകുമെന്ന് ലാത്തി ടീം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പവർ സ്റ്റാർ പവൻ കല്യാണിൻ്റെ പുതിയ മൂവിയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഉസ്താദ് ഭഗത് സിംഗ് എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ പൂജ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ന്യൂസുകൾ വരുന്നത്. കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന ജിഗർദാണ്ട 2 ടീസർ ഇന്ന് 6 പുറത്തു വരുന്നതായിരിക്കും. മഞ്ജു വരെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന മൂവിയാണ് ആയിഷ. ആയിഷ മൂവിയുടെ റിലീസിംഗ് ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. 2023 January 20 മൂവി വേൾഡ് വൈഡായിട്ട് റിലീസ് ചെയ്യുന്നത്. 6 കൂടുതൽ ലാംഗ്വേജിൽ സിനിമ റിലീസ് ആവുന്നുണ്ട്. ദേഹേ എന്ന സൂപ്പർ ഹിറ്റ് മൂവിക്ക് ശേഷം ബേസിൽ അഭിനയിക്കുന്ന പുതിയ സിനിമയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കഠിന കഠോരമേ കണ്ടകടാഹം എന്നാണ് മൂവി നെയിം. സിനിമയുടെ പോസ്റ്റർ കണ്ടിട്ട് ഇതും ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് ചിത്രമാകാനാണ് സാധ്യത. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന കാണാം. അല്ലു അർജുൻ്റെ കരിയറിൽ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു പുഷ്പ തിരു. പുഷ്പയുടെ 2 ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുഷ്പയുടെ 2 നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് സന്തോഷമുള്ള ഒരു കാര്യമൊന്നുമല്ല. വളരെ ഹൈപ്പോടുകൂടെ തന്നെ കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് പുഷ്പ 2. അതിൻ്റെ റിലീസിങ് ഇപ്പോൾ 2023 സമ്മറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ പുഷ്പ 2 നമുക്ക് കാണണമെങ്കിൽ വീണ്ടും ഒരു 1.5 കാത്തിരിക്കേണ്ടി വരുന്നു. 2024 March 2 എപ്പോഴെങ്കിലും ആയിരിക്കും സിനിമയുടെ റിലീസ് ഉണ്ടാവുക. പക്ഷേ എന്തായാലും സിനിമയുടെ ഒരു ടീസർ അവതാർ 2 റിലീസിനൊപ്പം ഉണ്ടാകുമെന്ന് ടീം കൺഫേം ചെയ്തിരുന്ന സിനിമകളിൽ ഏറ്റവും ഹൈപ്പുള്ള മൂവിയാണ് Thalapathy67. തലപതി വിജയ് നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന മൂവിയാണ് Thalapathy67. Thalapathy67 ടീസർ BGM ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ന്യൂസുകൾ വരുന്നുണ്ട്. അനിരുദ്ധാണ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. അനിരുദ്ധത്തിൻ്റെ ഇന്ന് വരെ ഇറങ്ങിയ എല്ലാ സിനിമകളെയും വെച്ച് മികച്ച ഒരു മ്യൂസിക്കാണ് അനിരുദ്ധ് Thalapathy67 ടീസറിന് വേണ്ടി ചെയ്തിരിക്കുന്നതെന്നാണ് ന്യൂസുകൾ വരുന്നത്. ലോകേഷ് കനകരാജ് ഉൾപ്പെടെ എല്ലാ ടീമും BGM വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ന്യൂസുകൾ കിട്ടുന്നത്. എന്തായാലും ഒരു മാരക ഐറ്റം തന്നെയായിരിക്കാം. നമുക്ക് മുമ്പ് അറിയാമല്ലോ അനിരുദ്ധിൻ്റെ മ്യൂസിക് എങ്ങനെയാണെന്ന്. അപ്പോൾ ഒരു അടിപൊളി ഐറ്റത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. വാരിസിൻ്റെ 3rd സിംഗിൾ റിലീസിനെത്താൻ പോവുകയാണ്. അനിരുദ്ധ് പാടിയ പാട്ടാണ് റിലീസിനെത്താൻ ഒരുങ്ങുന്നത്. വാരിസിൻ്റെ ഇൻട്രൊഡക്ഷൻ സോങ് ആയിട്ടാണ് ഈ പാട്ട് വരുന്നത്. December 24 വാരിസിൻ്റെ ഓഡിയോ ലോഞ്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് 3rd സിംഗിൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. ഓൾറെഡി 2 സോങ്ങുകൾ ഇറങ്ങി സൂപ്പർ ഹിറ്റായി നിൽക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ 3rd സിംഗിളും വരാൻ നിൽക്കുന്നത്. അത് അനിരുദ്ധും വിജയും കോമ്പോ. ഒന്നും പറയണ്ടാവില്ല. കൂടെ തമ്മിനും കൂടെ ചേരുമ്പോൾ 8 റേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും വാരിസിൻ്റെ 3rd സിംഗിളിനായിട്ട് കാത്തിരിക്കാം.